നമസ്കാരം. കേരളത്തെ ജനങ്ങളെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ സംഭവമാണ് ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ. രക്ഷാപ്രവർത്തനത്തിനിടയിൽ കിട്ടിയ ആദ്യത്തെ പ്രതീക്ഷ തരുന്ന നിർണായക കണ്ടെത്തലാണ് അർജുന്റെ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്ന തടികൾ കണ്ടെത്തിയത്. 8 കിലോമീറ്റർ ദൂരത്തായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്ന തടി കണ്ടുപിടിച്ചത്. കയറഴിഞ്ഞ് ദൂരേക്ക് തെറിച്ചു പോയതായിരിക്കുമെന്നാണ് നിഗമനം. PA1 എന്ന് മാർക്ക് ചെയ്ത തടിയാണ് കണ്ടെത്തിയത്. സ്ഥലത്തുണ്ടായിരുന്ന മലയാളികളാണ് ഈ വിവരം അറിയിച്ചത്. അതേസമയം 3ാം ഘട്ട പരിശോധനയും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ നിർണായകമായ എന്തോ വിവരം ലഭിച്ചു എന്നാണ് നിഗമനം. ഇപ്പോൾ സിഗ്നൽ ഡീകോഡും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പുഴയ്ക്കടിയിൽ നിന്നും ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തുകയും ഡ്രോൺ ഉപയോഗിച്ച് കൂടുതൽ പരിശോധിച്ചതിന് ശേഷം ഡൈവിംഗ് ടീം അർജുന്റെ ട്രക്കിന്റെ ക്യാബിൻ ഭാഗത്ത് അവർ എത്തുന്നതായിരിക്കും. 10 തവണയാണ് ലോറി കിടക്കുന്ന ഭാഗത്ത് ഡ്രോൺ പരിശോധന നടത്തിയത്. കരയിൽ നിന്നും 10 മീറ്റർ അകലെയാണ് ലോറി ഉള്ളതെന്നാണ് ഇനി സ്ഥിരീകരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കാത്തിരിപ്പിന്റെ ഈ 10ാം നാൾ ഒരു ശുഭവാർത്ത തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അർജുൻ തിരികെ വരുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതീക്ഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 16 രാവിലെ 8:30 ഷിരൂരിലെ ചായക്കടയും അവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങളും ശക്തമായ മണ്ണിടിച്ചിലിൽ മുഴുവനും ഗംഗാവാലി പുഴയിലേക്ക് പതിഞ്ഞതെന്ന്. 7 പേരുടെ മൃതദേഹം 2 ദിവസത്തെ തെരച്ചിലിൽ 30 കിലോമീറ്റർ അകലെ നിന്ന് വരെ ലഭിച്ചിട്ടുണ്ട്. മൊത്തം 11 പേർ മിസ്സിംഗ് ആയിരുന്നു. അതിൽ 8 പേരുടെ മൃതദേഹം കരക്കടിഞ്ഞത് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. എഞ്ചിൻ ഭാഗം നഷ്ടപ്പെട്ട ഒരു ടാങ്കർ ലോറി കരക്കടിഞ്ഞിട്ടുണ്ട്. മണ്ണിടിഞ്ഞുണ്ടായ തിരത്തള്ളലിൽ 500 മീറ്ററോളം അകലെയുള്ള പുഴയുടെ അക്കരെ ഓരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഹനസൂർ എന്ന ഗ്രാമത്തിലെ 7 വീടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. 2 പേർ ഒലിച്ചു പോവുകയും ഉണ്ടായി. ഈ ഭീകരമായ കാഴ്ചകൾക്കും അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പുറത്തെത്തിച്ചത് അപകടം നടന്ന 4ാം നാൾ ഷിരൂരിലെത്തിയ മലയാള മാധ്യമങ്ങളാണ്. അതുവരെ ഒഴുകിപ്പോയവരെയെല്ലാം മെല്ലെ തിരയാമെന്ന കടുത്ത ഉദാസീന നിലപാടിലായിരുന്നു കർണാടക സർക്കാർ മുന്നോട്ട് വെച്ചത്. 18ാം തീയതി വിവരം ലഭിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കർണാടക സർക്കാരിനെ തുടരെ തുടരെ ബന്ധപ്പെടുകയായിരുന്നു. ഇതോടുകൂടിയാണ് 19 രാവിലെ തിരച്ചിൽ എന്ന പേരിൽ 4 JCBയും കുറച്ച് ലോറികളെയും കർണാടക സർക്കാർ സ്ഥലത്തെത്തിച്ചത്. ശരിക്കും ഈ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഗോൾഡൻ അവർ എന്നൊരു സംഗതിയുണ്ട്. അപകടം നടന്ന് ആദ്യത്തെ സുവർണ നിമിഷങ്ങൾ എന്നാണ് അതിനെ വിളിക്കുക. എത്രമാത്രം ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ അതിന് ലഭ്യമായ എല്ലാ വിദഗ്ധ സഹായവും എത്തിക്കുക എന്നതാണ് ഇതിന്റെ ദൗത്യം. കേരളത്തിന് അത്തരത്തിലുള്ള ഒട്ടനവധി ഗോൾഡൻ അവറുകളാണ് ഉള്ളത്. അത് ഓരോന്നായി പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. അർജുന്റെ മൊബൈൽ ഫോൺ റിങ് പോയി എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നുവല്ലോ. അതോടെ കേരള മനസാക്ഷി ഒന്നാകെ അർജുനായി ശബ്ദിച്ചു തുടങ്ങി. സൈന്യം എത്തിയ 18 മുതൽ മാത്രമാണ് കുറച്ചെങ്കിലും ആധുനികമായ സംവിധാനങ്ങൾ അർജുന്റെ തിരച്ചിലിന് വേണ്ടി എത്തിയത്. കാണാതായത് കേരള സർക്കാരിൽ ശക്തമായ സ്വാധീനമുള്ള ആളാണോ എന്നാണ് അവിടുത്തെ പോലീസും നാട്ടുകാരും എല്ലാം ചോദിച്ചത്. യഥാർത്ഥത്തിൽ അവർക്കറിയില്ലല്ലോ അർജുൻ എന്ന ട്രക്ക് ഡ്രൈവറും കേരളത്തിൽ VIP ആണെന്ന്. അതായത് കേരളത്തിന്റെ സംവിധാനങ്ങൾ അങ്ങനെയാണെന്നുള്ളത്.